ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കണവ കൊണ്ടുള്ള ഒരു വടയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ കണവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത്, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. 15 മിനിറ്റ് ആയപ്പോൾ കണവയിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണവ വേവാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ മതി. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഈ സമയം 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1-3 വിസിലൊക്കെ മതിയാകും. ഇപ്പോൾ കണവയിലെ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി ഇതൊരു ജാറിലിട്ട് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കാതെ ഈ ഒരു രീതിയിൽ ചതച്ച് വേണം എടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള കണവ കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, 5 ചെറിയ ഉള്ളിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, 4-5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് കൂടി കണവയുടെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഉടച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് കൈൻ്റെ നടുഭാഗത്ത് വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഈ കാണുന്നത് പോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തയ്യാറാക്കി വയ്ക്കാം. ഇനി ഈ വടയൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി വടകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലോട്ടായിരിക്കണം. പിന്നെ ഇത് പൊരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ കണവയല്ലേ, ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിൽ നിന്ന് എണ്ണ നമ്മുടെ പുറത്ത് ചിലപ്പോൾ തെറിച്ചെന്നിരിക്കും. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, എന്നാലും ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കാം. ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു 3 മിനിറ്റൊക്കെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഓരോ വശവും 3 മിനിറ്റ് വീതം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതാ നമ്മുടെ കണവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്യുക.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.